നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്താ സഹദേവ, സ്റ്റേഷനിലും കൈവിലങ്ങോ? ഇത്തരം മനോഹരമായ ആചാരങ്ങളൊക്കെ ഇപ്പോഴും കേരള പോലീസിലുണ്ടോ? മാം, ഇതിനൽപ്പം അപകടകാരിയാണ്. ഒരു സെല്ല് 9 തോക്കും 18 പോലീസുകാരും ചുറ്റുമുള്ളപ്പോഴോ യൂണിഫോം ഊരി വെച്ച് ശൗര്യം ചെയ്യാൻ പോണം മിസ്റ്റർ. അയച്ചു മാറ്റടോ വിലങ്ങ്. അയച്ചു മാറ്റടോ. അതല്ല മാഡം, വിഷ്ണു ആശാ വന്ന് കയറിയപ്പോഴേ ഇവിടെ നടയടി നടന്നു. വിഷ്ണു ആശാനെ അല്ലേ ആശാന അടിച്ചത് സഹദേവ സാറിനെ? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഏയ്, ഇല്ല മാഡം, ചുമ്മാ പറയുന്നതാ. ഈ സ്റ്റേഷനിൽ തന്നെ എനിക്ക് ശത്രുക്കളുണ്ട്. അതായത്? വിഷ്ണു അറസ്റ്റിലായ ശേഷം നിങ്ങളോട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പോലീസുമായി പൂർണ്ണ സഹകരണത്തിലായിരുന്നു അയാൾ. അതെ. എന്താണ് വിഷ്ണുവിനെതിരെയുള്ള കേസ്? ഈ സ്ത്രീയെ വീട് കയറി ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു മാഡം. പകലോ രാത്രിയോ? പകലാണ് മാഡം. സംഭവ സമയം നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ? അല്ല, എന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോ അവരെല്ലാം സംഭവത്തിന് സാക്ഷികളായിരിക്കുമല്ലോ. അതെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ഇവന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ശാലിനി. ശരി, അവരെല്ലാം അകത്തേക്ക് വിളിക്കും. വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയും ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നല്ലേ ഇവര് പറഞ്ഞത്? അതെ മാഡം. അപ്പോ വിഷ്ണു മാത്രം എങ്ങനെ പ്രതിയാകും സഹദേവ? അല്ല, ശാലിനിയും കൂട്ടുപ്രതിയല്ലേ? എന്തുകൊണ്ട് ശാലിനി അറസ്റ്റ് ചെയ്തില്ല? ഇത് നിസ്സാര കേസല്ല സഹദേവ. അറ്റംപ്റ്റ് ടു മർഡർ, IPC 307, ട്രെസ്പാസിംഗ് എ ഹൗസ്, IPC 448, ക്രിമിനൽ കോൺസ്പിറസി, IPC 120B. എല്ലാം കൂടെ കൂട്ടിയേ എത്ര കാലത്തെ ശിക്ഷ കിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ശാലിനി കൂടെ അറസ്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ ഭാഗത്തെ ഗുരുതരമായ കൃത്യവിലോപമായി പോയി സഹദേവ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.